കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് റോബിൻ ബസും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും. KSRTCയോടും കേരള മോട്ടോർ വാഹന വകുപ്പിനോടും പൊരുതി റോബിൻ ബസ് കേരളക്കരയിൽ ഏറെ സ്വീകാര്യത നേടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ നവംബർ 24 കേരള ഹൈക്കോടതിയിൽ നിന്നും വന്നൊരു ഇടക്കാല ഉത്തരവ് ബസിന്റെ സർവീസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് റോബിൻ ബസിന്റെ ആരാധകർ. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ സ്റ്റേജ് ഗ്യാരേജായി ഉപയോഗിക്കാനാകില്ലെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. ഇത്തരം വാഹനങ്ങൾ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ പിഴ ചുമത്താമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയതിനെതിരെ കൊല്ലം സ്വദേശികൾ നൽകിയ പരാതിയിലാണ് കോടതി ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൊല്ലത്തു നിന്നും കോട്ടയം നിന്നും ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തിയ പുഞ്ചിരി ബസിന് മോട്ടോർ വാഹന വകുപ്പ് പിഴയിട്ടതിനെതിരെയാണ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന റോബിൻ ബസിന് പുതിയ കോടതി വിധി പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ടെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. റോബിൻ ബസിനെതിരെ വരുന്ന ഏതൊരു സാഹചര്യം ആഘോഷമാക്കുന്ന കേരള മോട്ടോർ വാഹന വകുപ്പിന് പുതിയ കോടതി വിധി എന്തുകൊണ്ടും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. കേരള ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് റോബിൻ ബസിന്റെ സർവീസിനെ ബാധിക്കുമോ? ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് അനുസരിച്ചാണ് റോബിൻ ബസ് സർവീസ് നടത്തുന്നതെന്ന് നമുക്കറിയാം. പ്രധാനമായും രണ്ടു തരത്തിലുള്ള വാഹന പെർമിറ്റുകളാണ് നിലവിലുള്ളത്, കോൺട്രാക്ട് കാരേജും സ്റ്റേജ് കാരേജും. മുൻകൂർ വാടകയ്ക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പെർമിറ്റ് എടുക്കുന്ന വാഹനങ്ങളാണ് കോൺട്രാക്ട് കാരേജുകൾ. ഇങ്ങനെ പെർമിറ്റ് എടുക്കുന്ന വാഹനങ്ങൾക്ക് ബോർഡ് വെച്ച് സർവീസ് നടത്താനോ ബസ് സ്റ്റാൻഡ് മറ്റ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്ന് യാത്രക്കാരെ കയറ്റുവാനോ ഇറക്കുവാനോ പാടില്ല. ടിക്കറ്റ് കൊടുത്ത് പണം വാങ്ങുവാനോ സാധ്യമല്ല. എന്നാൽ സ്റ്റേജ് കാരേജുകൾക്ക് ടിക്കറ്റ് വെച്ച് ആളുകളെ ഏത് സ്ഥലത്തു നിന്നും ഏത് സമയത്തും കയറ്റുവാൻ സാധിക്കും, ബോർഡ് വെച്ച് സർവീസും നടത്താം. എന്നാൽ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന യാത്രാ ഇളവുകൾ വിദ്യാർത്ഥികൾക്കും അംഗപരിമിതർക്കും നൽകാൻ ഇത്തരം വാഹനങ്ങൾ ബാധ്യസ്ഥരാണ്. സ്റ്റേജ് കാരേജ് വാഹനങ്ങൾക്ക് വേണമെങ്കിൽ താൽക്കാലികമായി കോൺട്രാക്ട് കാരേജ് പെർമിറ്റും ലഭിക്കും. എന്നാൽ കോൺട്രാക്ട് കാരേജുകൾക്ക് താൽക്കാലികമായി പോലും സ്റ്റേജ് കാരേജ് വാഹനങ്ങളായി ഉപയോഗിക്കാൻ സാധ്യമല്ല. ഇത്തരം ടൂറിസ്റ്റ് ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിൽ നികുതി അടയ്ക്കണം. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് 2021 ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നിയമം കൊണ്ടുവന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനമാണെങ്കിലും ഈ പുതിയ നിയമപ്രകാരം നികുതി അടച്ചാൽ സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ പോലെ ഉപയോഗിക്കാനാകും. അതായത് വർഷത്തിൽ 3 ലക്ഷം രൂപ നികുതി അടച്ചാൽ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലും ബോർഡ് വെച്ച് സർവീസ് നടത്താം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് സർവീസ് നടത്തുന്നതെന്നാണ് റോബിൻ ബസിന്റെ ഉടമ ഗിരീഷ് പറയുന്നത്. കോൺട്രാക്ട് കാരേജായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റോബിൻ ബസ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് പ്രകാരമാണ് ബോർഡ് വെച്ച് കേരളത്തിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്നത്. എന്നാൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾ സ്റ്റേജ് കാരേജായി സർവീസ് നടത്തിയാൽ പിഴ ഈടാക്കാമെന്ന ഹൈക്കോടതി വിധി റോബിൻ ബസിന്റെ സർവീസിനെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത. നിലവിലെ ഈ കോടതി വിധി റോബിൻ ബസിന്റെ പരാതിയിൽ മേലല്ലെങ്കിലും പുതിയ വിധി കേരള മോട്ടോർ വാഹന വകുപ്പ് അനുകൂലമായി ഉപയോഗിച്ചാൽ ബസിന്റെ സർവീസ് വീണ്ടും പ്രതിസന്ധിയിലാകും.